അതെ ചാക്കോ പാസ്റ്റർ, ഇപ്പൊ നിങ്ങൾ യഹോവയെ യഹോവയെ അതായത് യഹോവ പിതാവ് പുത്രൻ വിശുദ്ധാത്മാവ് അതിൽ താങ്കള് യഹോവയെ യേശുവിലേക്ക് കൂട്ടിക്കിട്ടുന്നു എന്ന് പോലെയുള്ള ഞാൻ പറയാത്തത് പറയരുത്ല്ലോ. ആ പിന്നെ താങ്കൾ കൂട്ടിക്കെട്ടാൻ ശ്രമിക്കുന്നത് പിന്നെ ആരാടാ പറഞ്ഞത്? ഞാൻ പൊതുവെ ക്രിസ്ത്യാനികളെ കാര്യം പറഞ്ഞത്, ഇവിടെ ക്രിസ്ത്യാനികളെ കാര്യം ഇവിടെ നമ്മൾ പറഞ്ഞിട്ടില്ല. ഇവിടെ അള്ളാഹു എന്ന് പറയുന്ന ആള് ഒരു സൃഷ്ടാവാണല്ലോ. താങ്കളത് മുഴുത്തേതാട്ടെ, അള്ളാഹു എന്ന് പറയുന്ന ആള് സൃഷ്ടാവാണ് താങ്കൾ പറയട്ടെ. അതായത് അല്ല പ്രപഞ്ച, അത് നിങ്ങൾ ആരോപിക്കുന്ന ഈ അള്ളാഹു പറഞ്ഞിട്ടില്ല ഞാൻ പ്രപഞ്ച സൃഷ്ടാവാണെന്ന്. അള്ളാഹു പറയുന്ന ആയത്തില്ലല്ലോ ഖുർആൻ എന്ന് പറഞ്ഞാട്ടെ. ഞാൻ എന്റെ ചോദ്യം അതല്ല, എന്റെ ചോദ്യം അതല്ല. അള്ളാഹുവാണ് പ്രപഞ്ച സൃഷ്ടാവെന്ന് അള്ളാഹു പറയുന്ന ഒരായത്തുണ്ടോ ഖുർആൻ? ഞാനാണ് പ്രപഞ്ച സൃഷ്ടാവ് എന്ന് അള്ളാഹു പറയുന്ന ഒരായത്തുണ്ടോ? എത്ര പ്രാവശ്യം പറഞ്ഞെന്നാണ്? എന്താണ് ഏത് എവിടെ പറഞ്ഞു? ഖുർആന്റെ ഇഷ്ടം പോലെ സ്ഥലങ്ങളിൽ പറയപ്പെടുന്നുണ്ട്. ആകാശങ്ങളും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞ പ്രപഞ്ചാവിനല്ല അതിൽ വരണത്. ഒരു മിനിറ്റ്, എത്ര പ്രാവശ്യം തന്നെ? ഒരു മിനിറ്റ്, ഞാൻ എടുത്തുതരാം. ഇഷ്ടം പോലെ ഉണ്ട്, ഞാൻ അല്ലല്ല കൊടുത്തോട്ടം അല്ല, അത് കൊടുത്തോട്ടം പാസ് അല്ല. ഞാനാണ് ഇന്നലെ ഇതേ പേജിലൂടെ വന്നിരുത്തൽ ഇവിടെ പറഞ്ഞോ സാർ. ഞാന് ഒരു യോഗസ്ഥലത്താണ് എങ്കിലും അത്യാവശ്യം ഒരു പ്രതികരണം നടത്തിയിട്ട് പോകാം. മഴയുണ്ട്, കേൾക്കാമോ? ഞാൻ ഓഡിബിൾ ആണോ? അതായത് ഈ പറയപ്പെട്ട വിഷയം ഇപ്പൊ കേരള സ്റ്റോറിയെ കുറിച്ചാണ്. അതിനെപ്പറ്റി ഞാൻ പിന്നെ പറയാം. ഒരു 8:30 ആകുമ്പോ ഞാൻ ഫ്രീ ആകും. അപ്പൊ ഈ റൂം ഉണ്ടെങ്കിൽ വരാം. അല്ല, അതിനു മുമ്പ് ഇതിനകത്തൊരു അഭിപ്രായം ഇപ്പൊ പറഞ്ഞ വിഷയത്തോട് ബന്ധപ്പെട്ട് ഇപ്പൊ ഈ സഹോദരൻ മെഹബൂബ് പറഞ്ഞ കാര്യങ്ങൾ കേൾക്കാറ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക സഹോദരന്മാരുടെ വിശ്വാസം എന്താണെന്നോ അവരേത് രൂപത്തിൽ വസ്തുതകളെ വീക്ഷിക്കുന്നോ അത് ഞങ്ങളുടെ ആകുലതയോ ആശങ്കയോ അല്ലായിരുന്നു. അതിനെപ്പറ്റി നമുക്ക് ക്രൈസ്തവർക്ക് ഒരു അഭിപ്രായവും ഉണ്ടാകേണ്ട കാര്യമില്ല. കാരണം ഇസ്ലാം ഇസ്ലാമിന്റെ വഴിക്ക്, ക്രൈസ്തവർ ക്രൈസ്തവരുടെ വഴിക്ക് അങ്ങനെയായിരുന്നു. അപ്പോൾ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് വർഷങ്ങൾ കൊണ്ട് ശീലിച്ചെടുത്ത അതിൻ്റെ ഒരു ശൈലിയുണ്ട്, അതിൻ്റെ ഒരു വിശ്വാസവും തിയോളജിയൊക്കെ ഉണ്ട്. വർഷങ്ങളിലെ പരിശ്രമങ്ങൾ കൊണ്ട് ഞങ്ങളുടെ ഇടയിലെ ആഭ്യന്തര പ്രശ്നങ്ങളാലുള്ള സംഘർഷങ്ങളിലൂടെയൊക്കെ ഉരുത്തിരിഞ്ഞ ഒരു വിശ്വാസ സംഹിതയുണ്ട്. അതിന് വിശ്വാസ സംഹിതയിൽ കുറേ വ്യത്യാസം കത്തോലിക്കരും പെന്തക്കോസ്തുകാരും മറ്റ് സഭകളൊക്കെ തമ്മിൽ ഉണ്ടെങ്കിലും അതിൻ്റെ കാമ്പ് അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളടക്കത്തിൽ അത് ഉയർത്തുന്ന എത്തിക്സ് അതിൻ്റെ മൊറാലിറ്റി ഒന്നാണ്. അവിടെയാണ് ഞങ്ങൾ യോജിക്കുന്നത്. സ്തോത്രം. അപ്പോൾ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഞങ്ങളുടെ സ്വസ്ഥതകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കെ ഞങ്ങൾക്ക് നേരെ നിങ്ങളുടെ ആളുകൾ ഗുരുതര ആരോപണമായിട്ട് വന്നു. ഞങ്ങൾക്ക് 3 ദൈവമുണ്ട്, ഞങ്ങളുടെ ബൈബിള് മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമായി, ഞങ്ങളുടെ ബൈബിളിൽ പറയുന്ന പ്രവാചകൻ മുഹമ്മദാണ്, യേശു ക്രിസ്തു മുഹമ്മദിനെ പറ്റി പ്രവചിച്ചിട്ടുണ്ട്, യേശു ക്രിസ്തുവിനേക്കാൾ ശ്രേഷ്ഠനായ മനുഷ്യനാണ് മുഹമ്മദ്, മുഹമ്മദ് മാനവരിൽ മഹോന്നതനാണ്, ഇത്യാദി കാര്യങ്ങളിലൂടെ വന്നിട്ട് ഞങ്ങൾ മുഹമ്മദിനെ പിൻഗമിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തർജ്ജനം ചെയ്തു. അത് ഞങ്ങൾ മിണ്ടാതിരുന്നിട്ടും വീണ്ടും വീണ്ടും വരികയും ഞങ്ങളുടെ കുട്ടികളെ ഞങ്ങളുടെ മുതിർന്നവരെ എല്ലാം നിങ്ങളുടെ വിഷയങ്ങൾ പറഞ്ഞ് ബോധവൽക്കരിക്കാൻ ശ്രമിച്ചു. ബോധവൽക്കരിക്കാൻ ശ്രമിച്ചതൊരു വിഷയമല്ല, അതിനു വേണ്ടി കള്ളം പറഞ്ഞു. അള്ളാഹുവിന്റെ നാമത്തിൽ നിങ്ങൾ കള്ളം പറഞ്ഞു.
അള്ളാഹുവിന്റെ നാമത്തിൽ കള്ളം പറയുന്ന ഒരാൾക്ക് കിട്ടുന്ന ശിക്ഷ എന്തെന്ന് മുഹമ്മദിനറിയാം. അവന്റെ നാഡീഞ്ഞരമ്പുകൾ പൊട്ടിപ്പോവും, അവന് അതിരൂക്ഷമായ വേദന ഇടത്തിലും പരത്തിലും ഒക്കെ ഉണ്ടാവും. അതാണ് കിട്ടണം. അള്ളാഹുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞ കള്ളം എന്താ? എവിടെയാണ് ഈ ഖുറാനില് പറഞ്ഞിട്ടുള്ളത്? മുഹമ്മദിനെ പറ്റി ബൈബിളിൽ ആവർത്തന പുസ്തകത്തിലുണ്ട്. എവിടെയാണ് പറഞ്ഞേക്കുന്നത്? എവിടെയാണ് യേശു പ്രവചിച്ചു എനിക്ക് ശേഷം സത്യത്തിന്റെ ആത്മാവ് എന്ന കാര്യസ്ഥം വരും? അത് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? ഖുറാനിൽ ഇല്ല. മുഹമ്മദും പറഞ്ഞിട്ടില്ല, അള്ളാഹുവും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇന്ന് ഈ പറഞ്ഞ് ഞങ്ങളുടെ അടുത്ത് വരുന്ന കക്ഷികൾ ഓർക്കേണ്ട കാര്യം, ബൈബിളിൽ മാറ്റത്തിരുത്തലുകളുണ്ട്, ഖുറാനിൽ എവിടെയാ പറയുന്നേ? ഇപ്പൊ ഖുറാനിൽ പറയാത്ത, അള്ളാഹു പറയാത്ത, മുഹമ്മദ് പറയാത്ത കാര്യങ്ങൾ അള്ളാഹുവിന്റെ നാമത്തിൽ നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞിട്ടും നിങ്ങളുടെ നാടി ഞരമ്പിനൊന്നും ഒരു കുഴപ്പവും വന്നില്ല. അതിന്റെ അർത്ഥം അള്ളാഹു എന്ന് പറഞ്ഞ ഒരാളില്ല, അതൊരു ഫേക്ക് ഐഡിയാണ്. മുഹമ്മദ് എന്ന മനുഷ്യന് അദ്ദേഹം നയിച്ചു വന്ന അധാർമിക ജീവിതത്തിന് ആ പിന്തുണ കിട്ടേണ്ടതിന് വേണ്ടി അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള ചില വിഷയങ്ങളുണ്ടല്ലോ. സുനൻ അൻ നസായി 3939 അവിടെ എന്താ പറയുന്നത്? മുഹമ്മദിന് ഈ ഭൂലോകത്ത് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം പെർഫ്യൂമും സ്ത്രീയുമാണ്. ഈ രണ്ട് കാര്യങ്ങളെ കിട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹം സാധുക്കളായ കാട്ടറവികളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു ഒരു അള്ളാഹു ഉണ്ട്. ആ അള്ളാഹു എവിടാന്ന് ചോദിച്ചാൽ പുള്ളി തന്നെ അള്ളാഹു, അദ്ദേഹം തന്നെ അള്ളാഹു ആയിട്ട് മാറും. അദ്ദേഹം തന്നെ അള്ളാഹു പറയുന്ന പോലെ പറയും. ഇടയ്ക്ക് പറയും ആകാശ ഭൂമികളുടെ സൃഷ്ടാവ് അവനാകുന്നു. ആര്? മുഹമ്മദ് ആണോ അള്ളാഹു ആണോ? ഇപ്പൊ യഥാ ജാക്കോബാഷ ചോദിച്ചേ, അപ്പൊ ആകാശ ഭൂമികളുടെ സൃഷ്ടാവ് അവനാകുന്നു എന്ന് അള്ളാഹു പറഞ്ഞാണോ മുഹമ്മദ് പറഞ്ഞാണോ? അപ്പൊ ഖുറാനിൽ എങ്ങനെയാണ് മുഹമ്മദിന്റെ വചനം കയറി വരുന്നത്? അള്ളാഹുവിന്റെ വചനമല്ലേ വേണ്ടത്? ഈ ഇങ്ങനെയൊക്കെ ഉള്ള അബദ്ധങ്ങൾ എഴുതി വെച്ചിട്ടുള്ള ഒരു കൃതി, അബദ്ധം മാത്രം ചെയ്തൊരു മനുഷ്യൻ, ജീവിതത്തിൽ മനുഷ്യരാശിക്ക് ഒരു ഗുണവും ചെയ്തിട്ടില്ലാത്തൊരു മനുഷ്യൻ, ഒരു മാതൃകയും കാണിച്ചിട്ടില്ലാത്തൊരു മനുഷ്യൻ, ഏറ്റവും അധർമ്മം മാത്രം ലോകത്തെ പഠിപ്പിച്ച, ജീവിതം കൊണ്ട് കാണിച്ചു കൊടുത്ത ഒരു മനുഷ്യൻ. നിങ്ങൾ കൊണ്ടൊക്കെ നിങ്ങൾ നിങ്ങളുടെ നബിയായിട്ടോ നിങ്ങളുടെ മുത്തു നബിയായിട്ടോ സ്വത്തായിട്ടോ ഒക്കെ കരുത്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങൾക്ക് വിശ്വസിക്കാൻ ഒരു ധാർമ്മികതയുണ്ട്. ഞങ്ങൾക്കൊരു മാതൃക യേശു ക്രിസ്തു ഉണ്ട്, ആ പൗലൂസ് ഉണ്ട്, പത്രോസ് ഉണ്ട്. അങ്ങനെ ധാർമ്മിക ജീവിതത്തിന്റെ ഒരു വലിയ മാതൃക കാട്ടിത്തന്ന സമ്പത്തുള്ള ഒരു സമൂഹത്തെയാണ് നിങ്ങൾ വന്നിട്ട് ഈ അധർമ്മിയെ കൊണ്ട് ഞങ്ങളെ സ്വീകരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല, ഇതേ ഞങ്ങൾ പ്രതികരിച്ചിട്ടുള്ളൂ, നാളെ ഞങ്ങൾ ഇതേ പ്രതികരിക്കൂ. ഇതിന്റെ പേരിൽ ഇപ്പോൾ ഈ കേരള സ്റ്റോറി കൂടി ചേർത്ത് പറയട്ടെ. കേരള സ്റ്റോറി എന്ന് പറഞ്ഞൊരു സിനിമയാണ്, ഞങ്ങൾ ആരും സിനിമ കാണുന്നവരൊന്നുമല്ല. ഇപ്പൊ കേരള സ്റ്റോറിയുടെ പ്രമേയം എന്ന് പറയുന്നത് അത് വലിയ ക്ലാസിക്കലായിട്ട് മൂല്യമുള്ളതാണോ ഒന്നൊന്നും എനിക്കറിയില്ല. ഞാൻ വായിച്ചറിഞ്ഞതും അതിന്റെ ടീസറുകളും ട്രോളുകളും ഒക്കെ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം, അതൊരു കലാപ്രമേയമാണ്, അതൊരു സമകാലിക രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. ഇവിടെ ഒരു കാര്യം കേൾക്കേണ്ടത്, മറ്റുള്ളവർ കൂടി ഇവിടെ നമ്മുടെ രാജ്യത്തിലെ ഇത്തരം നോമിനൽ മുസ്ലിംസിന്റെ ഒരു ഇരട്ടത്താപ്പ് മനസ്സിലാക്കണം. മുസ്ലിം ലീഗിന്റെയും അല്ലെങ്കിൽ INL-ന്റെയും അവരെ പിന്തുണയ്ക്കുന്ന ഇടതുവലത് പാർട്ടികളുടെ ഒക്കെ ഒരു അടവ് നയം കൂടെ മനസ്സിലാക്കണം. എന്താണെന്ന് അറിയണ്ടേ? ഇവർ ഈ ഐസിസും ജമാഅത്ത് ഇസ്ലാമിയൊക്കെ ചെയ്യുന്ന ബോംബിടല് ഇങ്ങനെയുള്ള പരിപാടി കണ്ടു കഴിഞ്ഞാൽ പറയും അതല്ല മതം, അതല്ല മതം, മതം അതിനൊക്കെ അപ്പുറത്ത് ഏതാണ്ടാണ്. പിന്നെന്തിനാ ഈ കേരള സ്റ്റോറി കാണുമ്പോൾ വിഷമിക്കുന്നതിനാ? നിങ്ങളെ അല്ലല്ലോ പറഞ്ഞത്, മതത്തിന്റെ പേരില് ഇവിടെ അക്രമം നടത്തി ആളുകളെയല്ലേ പറയുന്നേ? ഇപ്പൊ നിങ്ങൾ ഒന്നടങ്കം തെരുവിലിറങ്ങല്ലേ, നിങ്ങൾ ഒന്നടങ്കം പ്രഷവം ഉണ്ടാക്കാൻ ശ്രമിക്കല്ലേ? നിങ്ങളെ പറ്റി അല്ലെങ്കിൽ ഐസിസ് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ എന്തിനു വേദനിക്കുന്നു, നിങ്ങൾ എന്തിനു വിഷമിക്കുന്നു? അപ്പൊ ഈ കഥയിൽ പറയുന്നത് ഐസിസ് ചെയ്തിട്ടുള്ള അല്ലെ എന്താ പറയുന്നത് SDPI പോലുള്ള ആളുകൾ ചെയ്തിട്ടുള്ള, ലഷ്കർ ഇ തോയ്ബ ചെയ്തിട്ടുള്ള, ജയ്ഷെ മുഹമ്മദ് ചെയ്തിട്ടുള്ള പരിപാടികളെ പറ്റിയാ പറയുന്നത്. അപ്പൊ നിങ്ങൾ വിഷമിക്കാൻ കാരണം എന്നറിയോ? മുഹമ്മദ് തന്നെയാ ചെയ്തത്, ഉമർ ഇത് തന്നെയാ ചെയ്തത്, അക്ബർ ഇത് തന്നെയാ ചെയ്തത്, സോറി മറ്റേ ഒന്നാം കലീഫ അബൂബക്കർ ഇത് തന്നെയാണ് ചെയ്തത്, ഏറ്റവും ക്രൂരം ചെയ്തത് മുഹമ്മദിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സുഹൃത്തായിട്ടുള്ള ഉമറല്ലേ? അപ്പൊ ഇവരെല്ലാം ചെയ്ത പണി ഇപ്പൊ പിന്നീട് ഇങ്ങോട്ട് വന്നപ്പോഴേക്ക് നമ്മുടെ ഐസിസും അതുപോലെ ലഷ്കർ ഇ തോയ്ബയും ജയ്ഷെ മുഹമ്മദും എല്ലാം ഏറ്റെടുത്തു. അതാണ് ശരി മുസ്ലിം, ഞങ്ങൾ അതേ പറഞ്ഞുള്ളൂ. മതം പഠിക്കാത്ത മുസ്ലിമാണ് ഈ ഭയാനകത ഇല്ലാതെ ഇവിടെ ജീവിച്ചു പോകാനുള്ള സൗകര്യം ഉണ്ടാക്കുന്നത്. നിങ്ങൾ മതം പഠിച്ചെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ സമൂഹത്തെ പഠിപ്പിക്കുന്നത് അധർമ്മമാണ്, ഭീകരതയാണ്, ഈ അറേബ്യൻ ഭൂഭൂഖണ്ഡത്തിൽ നിന്ന് ക്രിസ്ത്യാനികളെയും അതുപോലെ യഹൂദനെയും തുടച്ചു നീക്കും വരെ അവരെ തുടച്ചു നീക്കണമെന്ന് പറഞ്ഞ മുഹമ്മദ് അല്ലേ? അതല്ലേ സത്യം? മുഹമ്മദ് പറഞ്ഞൊന്നും നടന്നില്ല, കാരണം അവിടെ ക്രിസ്ത്യാനികളും ഒക്കെ വൻതോതിലുണ്ട്. കാരണം നിങ്ങൾ മുഹമ്മദിന്റെ പാത വിട്ടുപോയി. മുഹമ്മദിന്റെ പാത വിടുന്നത് ഏറ്റവും നല്ലതാണ്, എങ്കിലേ ഇന്ത്യ പോലെ രാജ്യത്ത് ജീവിക്കാൻ പറ്റുള്ളൂ. അതിന്റെ കാരണം മുഹമ്മദ് ജീവിച്ച പോലെ ഇന്ത്യയിലോ ലോകത്തെവിടെയും ജീവിക്കാൻ വയ്യായത് സമകാലിക സംഭവങ്ങൾ തെളിയിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ നീട്ടുന്നില്ല, ഞാൻ മറ്റൊരു മീറ്റിംഗ് സ്ഥലത്താണ്, ഞാൻ 8:30 വീണ്ടും വരും. ഏതായാലും ഒന്ന് പറഞ്ഞ് ഞാൻ നിർത്തുന്നു. ഈ കേരള സ്റ്റോറി എന്ന് പറയുന്ന കഥയിൽ 32,000 പേര് ICC പോയെന്നോ അവര് സിറിയിൽ പോയെന്നോ ഒക്കെ ഉള്ള ഡേറ്റ സംബന്ധിച്ച് നമുക്ക് തർക്കം കാണും. പക്ഷെ ഒരാളും പോയില്ലെന്നൊക്കെ പറയാൻ പറ്റുമോ? ഇങ്ങനെ ഒരു സംഭവം ഇല്ലെന്ന് പറയാൻ പറ്റുമോ? ഇങ്ങനെ ചെയ്യുന്ന ആളുകളെ കുറിച്ച് നിങ്ങൾ എന്താ പറയുന്നത്? ആദ്യ കേസ് നമ്മുടെ നിൽക്കല്ലേ, എത്ര എത്ര കേസുകൾ. ഇത് പറയുമ്പോൾ നിങ്ങൾ പറയും അതല്ല ഇസ്ലാം, ഇസ്ലാമിന്റെ രീതി അതല്ല, പ്രണയം അതിലില്ല, പ്രേമിക്കുന്നത് തെറ്റാന്നത് പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് പറഞ്ഞിട്ട് ഇത്തരം ഒരു പ്രമേയം വരുമ്പോ നിങ്ങളല്ലേ ആദ്യം അനുകൂലിക്കണ്ടേ? നിങ്ങളല്ലേ ഐസിസിനെ എതിർക്കണ്ടേ? ഈ സമാധാന കാംക്ഷികളായിട്ട് ലോകത്തിന് സമാധാനം കൊടുക്കുന്ന ഒരു മതമാണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഈ തിന്മയായ കാര്യങ്ങളെ സമൂഹത്തിന്റെ മധ്യേ ഒരു ചിത്രമായി പ്രദർശിപ്പിക്കുമ്പോ നിങ്ങൾക്ക് എന്താ കാലിളക്കം? ഇതേ രീതിയിൽ ഇവിടെ കക്കുകളി നടന്നില്ലേ? ഇവിടെ 6-ാം തിരുമുറി നടന്നില്ലേ?
ഇവിടെ പലതരം ക്രൈസ്തവ വിമർശനങ്ങൾ നടക്കുന്നില്ലേ? ആരെങ്കിലും തെരുവിൽ ഇറങ്ങിയോ? ആരും ഇറങ്ങിപ്പോയോ? ആരെങ്കിലും ഈ തിയേറ്ററിന് തീ വെച്ചോ? ആരെങ്കിലും ഇത്രയും ഭക്ഷണം ഉണ്ടാക്കാൻ പോയോ? ഇല്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് ഇവിടെ എന്തെയോ എന്തൊക്കെയോ അപ്രമാദിത്തുണ്ട്. നിങ്ങൾ ഈ സമൂഹത്തിൽ ചിന്തിക്കുന്നതല്ല മറ്റുള്ളവർ ചിന്തിക്കണം, ഈ രൂപത്തിലാണ്. അതുകൊണ്ട് ഞങ്ങൾ അടിസ്ഥാനപരമായിട്ട് സിനിമ എന്താ, നാടകം എന്താ, ഇതേക്കുറിച്ചൊന്നും ബോധവാന്മാരല്ല. പക്ഷെ ഞങ്ങൾ ഈ സിനിമയെ പിന്തുണയ്ക്കുന്നു, ആ പ്രമേയത്തെ പിന്തുണയ്ക്കുന്നു. അതിന്റെ കാരണം ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ 14 പറഞ്ഞു കൊടുക്കുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. അത് പൗരന്റെ അവകാശമാണ്, അതിനെ തടയാൻ പറ്റില്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇന്ന് അത് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആ ഉത്തരവ് വളരെ കാലം നമ്മളെല്ലാം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. തൽക്കാലം ഈ കേരള സ്റ്റോറിയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ പറയാം. ഇനി നാളെ ഇതേപോലെ ബൈബിളിനെ വിമർശിച്ചു വന്നാൽ ഇതേ അഭിപ്രായം എനിക്കുള്ളൂ. കാരണം വിമർശിക്കാനുള്ള ഒരുവന്റെ സ്വാതന്ത്ര്യമാണത്. യേശു ക്രിസ്തുവിനെ വിമർശിച്ച് എത്രയോ കാര്യങ്ങൾ വന്നു, ഡാവിഞ്ചി കൂട് വന്നു. അപ്പൊ പ്രതിഷേധിക്കുക, അതിന് കുഴപ്പമില്ല. ആ പ്രതിഷേധവും സർഗാത്മകമായിരിക്കണം, ആശയപരമായിരിക്കണം. നിങ്ങൾ മാറി ഒരു ബദൽ സിനിമ ഉണ്ടാക്കുക. നിങ്ങളിവിടെ കേശു ഈ വീടിന്റെ നായകൻ എന്ന് പറഞ്ഞ് ക്രൈസ്തവരെല്ലാം അവരുടെ വീടുകളിൽ എഴുതി വെക്കുന്ന യേശു ഈ വീടിന്റെ നായകൻ എന്നുള്ള പേരിനെ ആക്ഷേപിച്ചുകൊണ്ട് പടമെടുത്തില്ലേ? ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? ഞങ്ങൾ പ്രതിഷേധിച്ചുള്ളൂ. ആ പ്രതിഷേധം ബദൽ സംസ്കാരങ്ങളെ പടുത്തി നിർത്തിക്കൊണ്ട്, ബദൽ പ്രമേയങ്ങളെ പടുത്തി നിർത്തിക്കൊണ്ട് സർഗാത്മകമായി പ്രതികരിച്ചുള്ളൂ. അത് പോയി പ്രതികരിക്കുക. അതിനു പകരം ഈ തിയേറ്റർ കത്തിക്കുക അല്ലെ ഇവിടെ നിരോധിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു പരിഷ്കൃത ലോകത്തിന് ചേർന്നല്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു.